എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു കൊച്ച കഥ കേൾക്കാം, ഒരു നാടോടി കഥ. സ്വിറ്റ്സർലൻഡിൽ വൃദ്ധനായ ഒരു പ്രഭു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഏക മകൻ മന്ദബുദ്ധിയായിരുന്നു. എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും അവനെ പഠിപ്പിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല. അങ്ങനെ വിദഗ്ധനായ ഒരു ആശാന്റെ അടുത്തിട്ട് പഠിപ്പിക്കാൻ തീരുമാനിക്കും. ഒരു വർഷം ആശാന്റെ അടുത്ത് നിന്ന് പഠിച്ച് തിരിച്ചെത്തിയ കുമാരനോട് അച്ഛൻ ആകാംക്ഷയോടെ ചോദിക്കും, നീ എന്തെല്ലാം പഠിച്ചു? പട്ടിയെ പോലെ കുലയ്ക്കാൻ പഠിച്ചു എന്ന അവന്റെ മറുപടി അദ്ദേഹത്തെ നിരാശനാക്കി. പിന്നീട് മറ്റൊരു ആശാന്റെ അടുത്ത് വിട്ട് ഒരു വർഷം പഠിപ്പിച്ചു. പക്ഷികളുടെ കളകൂജനമാണ് അവൻ അവിടെ നിന്നും പഠിച്ചത്. കുപിതനായ പിതാവ് ഒരു വർഷം കൂടി പരീക്ഷണത്തിന് തയ്യാറായി. ഇതിലും ഫലം കണ്ടില്ലെങ്കിൽ തന്നെ പിതാവായി കാണേണ്ടതില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചെത്തിയ കുമാരൻ തവളകളുടെ ക്രോ ക്രോ എന്ന കരച്ചിലാണ് പഠിച്ചതെന്ന് കേട്ട് എല്ലാ നിയന്ത്രണവും വിട്ട പിതാവ് തന്റെ പരിചാരകരോട് അവനെ കാട്ടിൽ കൊണ്ടുപോയി കഥ കഴിക്കാൻ പറഞ്ഞു. പരിചാരകർ കുമാരനെ വിട്ടയച്ച് പകരം ഒരു മാൻകിടാവിനെയാണ് തെളിവിനായി വകവരുത്തിയത്. അലഞ്ഞു നടന്ന കുമാരൻ ഒരു പഴയ കൊട്ടാരത്തിലെത്തി. അന്ന് രാത്രി അവിടെ താമസിക്കാൻ അതിന്റെ അധിപനോട് അനുവാദം വാങ്ങി. അപ്പോഴാണ് അതിന്റെ ഗോപുരത്തിൽ നിറയെ പേപ്പട്ടികളാണെന്നും രാജ്യത്തെമ്പാടും അവ ഭീതി പരത്തിരിക്കുകയാണെന്നും അറിഞ്ഞത്. നിർഭയനായി കുമാരൻ അന്ന് രാത്രി ആ പട്ടികളോടൊത്ത് തന്നെ കഴിഞ്ഞു. പിറ്റേ ദിവസം ഒരു പോറിന് പോലും മേൽക്കാതെ വെളിയിലെത്തിയ കുമാരനെ കണ്ട് എല്ലാവരും ഞെട്ടി. പട്ടികളുടെ ഭാഷ അറിയുന്ന കുമാരനോട് അവ ആ നാടിന് വിനാശമുണ്ടാക്കുന്ന ദുർഭൂതങ്ങളെ പറ്റിയും ആ ഗോപുരത്തിനടിയിലുള്ള അവ കാക്കുന്ന നിധി പുറത്തെടുത്താൽ എല്ലാ വിനാശവും അവസാനിക്കുമെന്നും പറഞ്ഞുകൊടുത്തു. അങ്ങനെ ആ പട്ടികളുടെ സഹായത്തോടെ തന്നെ ആ നിധിയെല്ലാം പുറത്തെടുത്തതോടെ ആ നാടിന്റെ ഗ്രഹപ്പഴകളെല്ലാം അവസാനിച്ചു. ഇതിൽ സന്തുഷ്ടനായ അവിടുത്തെ പ്രഭു തന്റെ മകളെ കുമാരനെ വിവാഹം ചെയ്തു കൊടുത്തു. കുറെ നാളുകൾക്കു ശേഷം ഭാര്യാസമേതം കുമാരൻ കുതിരവണ്ടിയിൽ റോമിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യയുള്ള ചതുപ്പു നിലത്തിൽ തവളകളുടെ കരച്ചിൽ കേട്ട് കുമാരൻ മ്ലാനവദനനായി. അധികം വൈകാതെ മാർപ്പാപ്പ കാലം ചെയ്യുമെന്നും താൻ അടുത്ത് മാർപ്പാപ്പയാകുമെന്നും തവളകളുടെ ഭാഷ അറിയുന്ന കുമാരൻ ഒരു ഞെട്ടലോടെ മനസ്സിലാക്കി. റോമിലെത്തിയപ്പോഴേക്കും കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ കാലം ചെയ്തിരുന്നു. അനന്തരാവകാശിയെ ചൊല്ലിയുള്ള തർക്കം നടക്കുകയായിരുന്നു. അവസാനം അത്ഭുത സിദ്ധികൾ ഏതെങ്കിലും കാണിക്കാൻ കഴിവുള്ള ഒരാളെ മാർപ്പാപ്പയാക്കാൻ തീരുമാനിച്ചു. കുമാരൻ പള്ളിയിലേക്ക് പ്രവേശിച്ചതും എവിടെ നിന്നോ ഇരുത്തോളിലും ഓരോ പ്രാവുകൾ വന്നിരുന്നു. ഇത് അത്ഭുത സിദ്ധിയുടെ നിദർശനമായി കണ്ട് കുമാരനെ മാർപ്പാപ്പയാക്കാൻ എല്ലാവരും തീരുമാനിച്ചു. ഇത്രയും വലിയ സ്ഥാനത്തിനും ബഹുമാനത്തിനും താൻ അർഹനല്ലല്ലോ എന്ന് ദുഃഖിച്ച കുമാരനോട് പ്രാവുകൾ പറഞ്ഞു സ്ഥാനം സ്വീകരിച്ചോളൂ. അങ്ങനെ എല്ലാ വിശുദ്ധ ചടങ്ങുകളോടും കൂടി കുമാരനെ മാർപ്പാപ്പയായി അവരോധിച്ചു. മാർപ്പാപ്പയായിട്ടും കുർബാന ചൊല്ലാൻ അറിയാതിരുന്ന കുമാരനെ എല്ലാവിധ സഹായങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിരുന്നത് പ്രാവുകളായിരുന്നു. പലപ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോകുമെങ്കിലും ഈ നാടോടി കഥയിൽ നിന്നും നമുക്കൊരു വലിയ പാഠം ഉൾക്കൊള്ളാനുണ്ട്. മന്ദബുദ്ധിയായൊരു കുമാരനെ മാർപ്പാപ്പയാകാൻ താൻ നേടിയ നിസ്സാരമെന്ന് തോന്നിപ്പിക്കുന്ന അറിവുകൾക്ക് സാധിച്ചു. ജീവിതത്തിൽ നാം നേടുന്ന ഓരോ അറിവും എത്രയോ വിലപ്പെട്ടതാണ്. ഒരു അറിവും വെറുതെ ആവുന്നില്ല. ജീവിതയാത്രയിൽ എപ്പോഴെങ്കിലും ഒക്കെ അവ നമ്മൾക്ക് സഹായകരമാകും. നന്ദി.